ഓ ഗൈസ് നമ്മളുടെ ജിപ്സി എങ്ങനെ വരെയാണ് ഏകദേശം 26 വർഷത്തെ സ്വപ്നം ദാ ഇവിടെ പൂവണിയാൻ പോവാണ് ദാ വരുന്നുണ്ടോ ഇത് നമ്മുടെ സ്വന്തം ജിപ്സിയാണ് ഗൈസ് അങ്ങനെ ഫാബ് സോൺ വീൽസിന്റെ ക്യാമ്പിംഗ് വാൻ ദാ എത്തിയിട്ടുണ്ട് ഗൈസ് നോക്കിക്കോ നമ്മുടെ ജിപ്സി അങ്ങനെ എത്തി സോ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലം ഞാൻ കാത്തിരുന്നതാണ് സോ ഇപ്പോഴാണ് ദൈവം നമ്മുടെ മുമ്പിലോട്ട് അത് എത്തിച്ചത് എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി കാണാം അപ്പൊ ഫസ്റ്റ് റൈഡ് ചെയ്തത് ഞാനല്ല അനുബ തന്നെയാണ് അനുബ എങ്ങനെയുണ്ട് പുളിസാനല്ലേ സോ നമ്മുടെ ഫാബ് സോൺ വീൽസിന്റെ ജിപ്സിയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് സോ നമ്മൾ ഭോപ്പാൽ എത്തി നമ്മുടെ കൂടെ ദാ ഗോകുലുണ്ട് ആസിപ്രോ ഉണ്ട് ആസിപ്രോ ആണ് നമുക്ക് ജിപ്സി തന്നത് അപ്പൊ നമുക്കേ ഹനാസ് ഹനാസ് ബ്രോ ഉണ്ട് സോ ഇവിടെ നമ്മുടെ അനുവുണ്ട് അനുവാണ് വണ്ടി ഓടിച്ചത് അപ്പൊ എന്തായാലും ഇതുണ്ടോ ഞങ്ങൾ അങ്ങനെ ഭോപ്പാൽ എത്തിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇതൊരു വല്ലാത്തൊരു അസലവും മുഹൂർത്തമാണ് എനിക്ക് നിങ്ങൾക്ക് ഫാബ് സോൺ വീൽസിൽ തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അസലവുമാണ് ഈ ഒരു കോലത്തിൽ ശരിക്കും പറഞ്ഞാൽ മിലിറ്ററി വണ്ടികൾ കൊണ്ടു കിടക്കുന്ന ആ ഒരു റോഡിൽ കൂടെ പോകുന്ന കാലത്തൊരു സ്കൂളിലും അതിൽ നിന്ന് നോക്കുന്ന കാലത്തൊരു തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഇതിനെ എന്തെങ്കിലും നെഞ്ചോട് ചേർത്ത് പിടിക്കണം എത്തിക്കണം കൂടെ കൂട്ടണം എന്നുള്ളത് അത് നടക്കാൻ വേണ്ടി ഏകദേശം 26 വർഷങ്ങളുടെ കഠിന പ്രയത്നം വേണ്ടി അല്ലെങ്കിൽ ആ സ്വപ്നം ചൊരുക്കൂട്ടി 26 വർഷത്തേക്കായിരുന്നു എന്തായാലും ഇനി അടിപൊളി എക്സൈറ്റിംഗ് എപ്പിസോഡ്സ് വരും നമുക്ക് വണ്ടിയിൽ ഹാർഡ് ടോപ്പ് ചെയ്യണം ഇപ്പോൾ വണ്ടിയിൽ സോഫ്റ്റ് ടോപ്പാണ് ഉള്ളത് അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡ് ചെയ്യാനുള്ളൂ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ആർ ടി ഓഫീസിലോട്ടാണ് വണ്ടിയുടെ പേയ്മെന്റും കാര്യം ക്ലിയർ ചെയ്യും NOC അപ്ലൈ ചെയ്യും അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കുന്നു നമ്മൾ ഇവിടുന്ന് തെറിക്കുന്നു ദെൻ ബാംഗ്ലൂർ അങ്ങനെയുള്ള അടിപൊളി വഴിയിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയാം ഇതാണ് നമ്മുടെ ടോട്ടൽ ഓവറോൾ വണ്ടി ഞാനിപ്പോൾ ഒരു നോർമൽ വീഡിയോ എടുക്കുന്നുള്ളൂ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും From up here, the world seems small. We can sit together. It's so beautiful, you and me. We meant to be in the great outdoors. Take a step back to see the truth around you. From a distance you can tell. You and me were meant to be. നമ്മുടെ വണ്ടി നമ്മൾ RTO പോകുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കാര്യം വേറൊന്നുമല്ല നമ്മുടെ വണ്ടിക്കകത്ത് ഒരു മാറ്റ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് മാറ്റില്ല സോ മാറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നതാണ് അതായപ്പോൾ ആസിബ്രോയുടെ ഒരു പണിക്കാരൻ ഇവിടെ ഉണ്ട് സോ അവിടെ വന്നിട്ട് നമ്മൾ മാറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക നല്ല വെയിലുണ്ട് അതോടൊപ്പം തന്നെ വണ്ടിയുടെ മാറ്റ് അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇതാ ഇവിടെ ഗോകുലും നമ്മുടെ അനൂപും ഉണ്ട് അവർ വണ്ടിയുടെ ഒരു കിടക്കയാണ് വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു ഇവരെ നമുക്കൊക്കെ പോകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈവുഡ് നമ്മൾ ബാക്കിൽ ഇട്ടിട്ടാണ് നമ്മൾ കിടന്നുറങ്ങി പോകുന്നത് അപ്പോൾ അതിൻ്റെ അളവ് അവരെടുക്കുകയാണ് എത്രയുള്ള ഫ്ലൈവുഡ് വേണമെന്നുള്ളത് എൻ്റെ കണ്ടോ ശരിക്കും പറഞ്ഞാലേ എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു ഈ കിത്തിനെ ദൂർ സക് ജാനക്കെ ലിയോ ജിപ്സിക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മെറ ലോക് ഡർ റേ തോ NOC കെ സാമ്പിള ഓൾ ആർ പ്രോബ്ലംസ് അപ്പോൾ ഞാൻ പറയുന്ന ഹിന്ദി അവർക്ക് ജസ്റ്റ് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് സംശയാത്തോ മേം ബോൾത്തേക്ക് സംശയാത്തോ കാര്യങ്ങൾ അവർക്ക് മനസ്സിലുണ്ടല്ലോ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതുണ്ടല്ലേ ആസിപ്രോ നമ്മളെ ഫ്ലൈവുഡ് ഇടാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് ഇവിടെ ഇതിനകത്ത് വേണം നമുക്ക് ഫ്ലൈവുഡ് ഇടാൻ ഈ ഒരു രണ്ട് സീറ്റിന് മേളിൽ ഫ്ലൈവുഡ് ഇട്ടിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങിയിട്ട് വേണം പോകാൻ അതായത് 3 പേരുണ്ട് നമ്മൾ മാറിയും തിരിഞ്ഞായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് 2200 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുണ്ട് സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി നിങ്ങൾ ഓവറോൾ കണ്ടല്ലോ ഇത് ആസിപ്രോ ഇവിടെ ഉണ്ട്
ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആർട്ടിയിലോട്ട് പോകുന്നു. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്ടിയിലോട്ട് പോകത്തുള്ളൂ. നമ്മുടെ സ്റ്റോക്ക് റിംസ് ആണ്, ജിപ്സിയുടെ സ്റ്റോക്ക് റിംസ് ആണ്. വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മാറ്റിയിട്ടില്ല. വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനാണ്, ഒന്നും പറയാനില്ല, പൊളിയാണ്. അപ്പോൾ വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനാണ്. ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭോപ്പാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര റഷാണ്, അതുപോലെ തന്നെ ഭയങ്കര ചൂടാണ്. നമുക്ക് എക്സ്പ്ലോർ, നമുക്ക് ലീവും ഇല്ല. എനിക്ക് തന്നെ അലോ ചെയ്തിരിക്കുന്ന ഒരു ലീവ് മാക്സിമം എടുത്തിട്ടുണ്ട് ഞാൻ. സോ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ജോബ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ലീവ് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തിയത്. മാക്സിമം എത്രയും പെട്ടെന്ന് ഓടിച്ച് തിരിച്ച് അവിടെ എത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഇനിയൊരു കടമ്പ. അപ്പോൾ എന്തായാലും ഇനി ആർട്ടിയുള്ള കാര്യങ്ങളും വണ്ടിക്കകത്ത് മാറ്റിയിടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരുത്തം കിടപ്പുണ്ട്, അനുഭവം നിൽപ്പുണ്ട്. ഇവിടെ ആ ഗോഗിൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇവിടുത്തെ കട്ടിലെന്ന് പറയുന്ന സെറ്റാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പണിയുന്ന വർക്ക്ഷോപ്പാണ്. ഞാൻ കാണിച്ചുതരാം, ഞാൻ വർക്ക്ഷോപ്പിൻ്റെ എടുത്തിട്ട് പോയെന്ന് കാണിച്ചുതരാം. ഈ വർക്ക്ഷോപ്പ് ഉണ്ടോ? ഇവിടെയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഹാ ഭയ്യാ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആസിപ്രോയുടെ ഫ്രണ്ട് അസ്ബ്രോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ഇവരിവിടെ ഇവിടെയാണ് നാട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇവരുടെ വർക്ക്ഷോപ്പാണ് ഇവിടെ. സംഭവം സെറ്റാണ്, വേറൊന്നും പറയാനായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. നമ്മുടെ ആഗ്രഹങ്ങളുടെ നമ്മുടെ കയ്യിൽ ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് മേ ബി ചെറുതായിരിക്കാം, പക്ഷെ നമുക്കത് വലുത് തന്നെയാണ്. സോ അതിൻ്റെ ഒരു ഉത്തരം കൂടി തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞാനേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു തിരക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതേ ആസിപ്രോ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ റോഡിൽ തിരക്കാണ്, അതാ ഇവിടെ കാണുന്നുണ്ടോ, റോഡിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ ഷോപ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ബിക്കറി ഹൗസ് ഉണ്ട്. പിന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്, അതാ ബസ്സൊക്കെ പോകുന്നുണ്ടോ. ഇതാണ് ഈ റോഡിലത്തെ തിരക്ക്. നമുക്ക് പകൽ സമയത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല, അപാര ചൂടും അതോടൊപ്പം തന്നെ ഉഗ്രം തിരക്കാണ്. അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇടിച്ച് വഴിക്കാക്കിക്കളെ. അപ്പോൾ അങ്ങനെയുള്ളൊരു തിരക്കുണ്ട്. നമ്മളിവിടെ ഈ ഭോപ്പാൽ ജംഗ്ഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നിയറസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 1 kilometer നമ്മൾ സറൗണ്ടിങ്സിലുണ്ട്. വണ്ടിയുടെ മാറ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കിടക്കാനുള്ള ആ ഒരു പ്ലൈവുഡിൻ്റെ ഒരു അളവ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. മാറ്റ് അതിനകത്ത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആർട്ടിയിലോട്ട് പോകും. സോ അപ്പോൾ അതിനിടയ്ക്കാണ് നിങ്ങൾ ഈ ഭോപ്പാലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്. ഭോപ്പാലിൻ്റെ സിറ്റി കാഴ്ചകളൊക്കെയാണ്. സോ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അവർ ഇറങ്ങുന്നുണ്ട്, നമുക്ക് എന്തായാലും ഇറങ്ങാം. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്, ഒരു റൂൾസും ഇവിടെ ആരും പാലിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആർക്കും മാസ്കും ഇല്ല, ഒന്നുമില്ല. നമ്മളത് കേക്കറിയേണ്ട ആവശ്യമില്ല. ഓരോ നാടിൻ്റെ അവസ്ഥയല്ലേ. വണ്ടിയൊക്കെ ആണെങ്കിൽ കൊണ്ട് ഇടിക്കാൻ വേണ്ടിയിട്ടാണ് വരണേ. ഓക്കെ, നമ്മളങ്ങനെ അതാ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ആസി ബ്രോ, ഏ സിറ്റി പർ കുച്ച് ബതാവോ? ബിരിയാണി സ്പെഷ്യൽ ഓക്കെ. നമ്മുടെ ഇവിടുത്തെ ഫുഡ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബിരിയാണിയാണ് സ്പെഷ്യൽ. പിന്നെ ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ ഈ ഷോർട്ട് റോഡിലൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ വീഡിയോ എടുത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഹിന്ദി അത്ര വശമില്ല, അത്യാവശ്യം ഇംഗ്ലീഷും തമിഴുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടോ? അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള എൻ്റെ വീട്ടിൽ നോർമൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും അടുത്തടുത്താണ്. ഒരു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സിറ്റി, ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. പക്ഷെ വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരങ്ങളുണ്ടല്ലോ. സോ അവർ നടന്ന് നീങ്ങുകയാണ്. നമ്മളവരുടെ പുറകിലുള്ള കാഴ്ചകളിലൂടെ പല പല കാര്യങ്ങളും വിവരിച്ചിങ്ങനെ നിങ്ങളോട് നടക്കാറ്. എനിക്ക് കണ്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അതോടൊപ്പം ഓരോ നാടിനും ഓരോ സംസ്കാരങ്ങളുണ്ട്. നമ്മളതിനെ ബഹുമാനിക്കുക, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ഇതുകൊണ്ട് ഏകദേശം 1 kilometer നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റഷാണ്. എനിക്ക് ഒരു തരത്തിൽ, ഞാൻ ഈ റഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ സത്യം പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പുതിയൊരു സ്ഥലം, പുതിയ കുറേ ആൾക്കാർ, പുതിയ കുറേ റിലേഷൻസ്, ഒരു റിലേഷൻ ഇല്ലാത്ത ആൾക്കാരുമായിട്ടാണ് നമ്മൾ റിലേഷനിലെത്തിയത്. സോ അതെന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഗോകുലും ആസിപ്രോയും കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? സോ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൂളല്ല. ശരിക്കും പറഞ്ഞാൽ സ്നേഹമാണ് ശരിക്കും അതിനുള്ളൊരു ലാംഗ്വേജ് ആയിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഏതോ ഒരു മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളെ കാണാം. ഫ്രണ്ടിൽ നമ്മുടെ അനൂപും
ആലം ബ്രോ കൂടെ പോകുന്നുണ്ട്, ബാക്കിൽ ഗോകുലും ആസും കൂടെ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടില്ലേ, കുറെ പള്ളികളും ഒക്കെ ഉള്ള ഒരു സ്പീച്ചാണ്. ഒരുപാട് പള്ളികളുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ കുറെ മാർക്കറ്റിൻ്റെതായിട്ട് നമ്മുടെ നാട്ടിലെ കാണുന്ന പോലുള്ള റഷ്യ തന്നെയാണ്, സാധാരണ സിറ്റീസിലൊക്കെ കാണാറുള്ള ആ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. ഒരു പള്ളിയുടെ കബരിടമാണ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരു പള്ളിയുടെ കബരിടമാണ്. സോ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്താ പറയാ, ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞു കബർസ്ഥാന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കിടക്കുന്ന വണ്ടി നമ്മുടെ പോലീസുകാർ, ഇവിടുത്തെ ഭോപ്പാൽ പോലീസുകാരുടെ വണ്ടിയാണ്. അത് സഫാരി സ്ട്രോം ആണ്, സഫാരി സ്ട്രോം ആണ് കിടക്കുന്ന. ഇതും പോലീസുകാരുടെ വണ്ടിയാണ്. വേണ്ട, ഇവിടുത്തെ ഭോപ്പാലിലെ പോലീസുകാരൊക്കെ സഫാരി സ്ട്രോമിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ജിപ്സി കിടപ്പുണ്ട്, ഇവിടെ ഒരു ജിപ്സി കിടപ്പുണ്ട്, ഫോർ ഡ്രൈവ് ജിപ്സി കിടപ്പുണ്ട്. പക്ഷേ ഇത് ഓൾഡ് വണ്ടിയാണേ, ഓൾഡ് മോഡലാണ്, ന്യൂ മോഡലല്ല. ഹാർട്ട് ടോപ്പ്, സോഫ്റ്റ് ടോപ്പ് വണ്ടിയാണ്, അത് ഹാർട്ട് ടോപ്പ് ആക്കിയതാണ്. കുറേ പള്ളികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പഴയ കുറേ ബിൽഡിങ്ങുകളും വണ്ടിയുടെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ടാണ്. കുറേ നേരമായിട്ട് നിങ്ങൾ ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ തന്നെയല്ലേ കാണുന്നത്. ഇതുണ്ട്, ഒരു പഴയ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ. പക്ഷേ നല്ല ഒരു രക്ഷയില്ലാത്തൊരു 36 ഡിഗ്രി ചൂടുണ്ട്, അത്യാവശ്യം ഒരു പഴയ ബിൽഡിംഗ് ആണ്. എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ ഫൈൻ. നമ്മളിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് മാറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആസി ബ്രോയും അതുപോലെ നമ്മുടെ എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫോൺ പേ മാറ്റ് എടുത്തതിന് ശേഷം 1500 രൂപയുണ്ട്. ഇനിയിപ്പോൾ ഗൂഗിൾ പേയിൽ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ അനുവ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മാറ്റ്, നമ്മൾ വാങ്ങിയ മാറ്റ് ഇതാണ്. മാറ്റിന്റെ ബില്ലിപ്പോ കാണിച്ചുതരാം. സോ ഇതാണ് നമ്മുടെ അങ്കിൾ, ഇതാണ്. സോ കേരളത്തിൽ നിന്ന് വന്നു തോന്നുന്നത്. അപ്പൊ ഞാൻ ക്യായേ അഖിലേഷ്, മാരുതി ജെനുവിൻ സ്പെയർ പാർട്സ് ഷോ. യൂട്യൂബ് ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിയിട്ട് ഒരു കൂളന്റ് ഒരു ഓയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ മാറ്റ് വാങ്ങിയിട്ടുണ്ട്. സോ ഇത് വാങ്ങിയിട്ട് ഇതിന്റെ പേരെന്തായിരുന്നു ഭയ്യ? നാം ക്യായ ഇസ്കാ ടെമ്പറേച്ചർ ടീ ഉണ്ട്. അതും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇത്ര സാധനം മാറിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇത് മാറ്റുമായിട്ട് പോയിട്ട് വേണം നമുക്ക് അവിടെ ഇടാനായിട്ട്. ഇപ്പൊ ഈ ഷോപ്പിന്റെ ഇതൊരു സംഭവം ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണാം. ഈ ഒരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറയാം. കുറെ പള്ളികളൊക്കെ ഇവിടെ ഉണ്ട്, ഭയങ്കര റഷാണ്, ഒരു രക്ഷയില്ല പറയാൻ. പിന്നെയും നമ്മൾ അതേ സെയിം തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഒന്ന് കാണിച്ചിരുന്നത് കേട്ടോ. അങ്ങോട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര റഷാണ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. നമുക്ക് എന്തായാലും ഇവിടെ കുറേ പഴയ ബിൽഡിങ്സൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇനി അങ്ങോട്ട് പോയതിന് ശേഷം ഇതൊക്കെ ഫിറ്റ് ചെയ്യണം. മാറ്റിയൊരു പോയിട്ടില്ല, ആ ഒരു സംഭവങ്ങളൊക്കെ ഇടയ്ക്കിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം, നമുക്ക് പോവാം. ഒരു രക്ഷയില്ലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇപ്പം നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് വരെ നമ്മളൊരു ഒരു ആടിൻ്റെ ഒരു മാർക്കറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഇവിടെ മട്ടൺ ഭയങ്കര പ്രസിദ്ധ. ഒരാട് ഇവിടെ നിൽപ്പുണ്ട്, ഒരാണാടാണ്. ഇടിച്ച് തറയിലിടും കേട്ടോ, ആള് ഭയങ്കര കുറുപന. ഇവരെയൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ്, കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നാലും എന്താ ചെയ്യുക, ഇവിടെ കുറേ ആടുകളുണ്ട്. സോ ഇവിടെ കുറേ ആടുകളുണ്ട്. നമ്മളിപ്പോൾ ആ പോകുന്നത് ഉണ്ടല്ലേ, കുറേ ആടുകൾ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു മന്ദിരമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജിപ്സി കിടക്കുന്ന ഇടത്തോട്ട് നമ്മൾ പോവാണ്. കണ്ടില്ലേ, ഒരു ഫ്രീ സ്പേസ് ആണ്. അവിടെ ഒരു മന്ദിരം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് പോയി വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷേ സമയം വളരെ കുറവാണ്, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യാനുണ്ട്. നമ്മൾ മാറ്റ് വാങ്ങി നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗോകുലൊക്കെ ഒരുവിധം കുഴഞ്ഞ നാശമായിട്ടുണ്ട്. സംഭവം പറഞ്ഞാൽ ഇവിടുത്തെ ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. സോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഏയ് ഇവിടെ കുറേ ഡോഗ്സ് ഉണ്ട് കേട്ടോ, ഏയ് കുറേ ഡോഗ്സ് ഉണ്ട്. അതിനകത്തൊരു കുട്ടി ഡോഗ് ഉണ്ടല്ലോ, ഗോകുലേ ഇല്ലില്ല, ഒരു അഗ്രസീവ് ഇല്ല, നല്ല നല്ല കുറേ ഡോഗ്സ് ഉണ്ട് കേട്ടോ. ഈ കുറേ ഡോഗ്സ് ഉണ്ട് ഇവിടെ, അതാ ഒരു കുഞ്ഞു ഡോഗ്സ് ഉണ്ട്. ഏസ് നമ്മുടെ ജിപ്സി അടിയിൽ ഒരു ജോറി ഡോഗ് ഒരുത്തം കയറുന്നുണ്ടോ. ഹൈ ഹൈ, വാട്സ് യുവർ നെയിം ബ്രോ? മുഹമ്മദ് സാദ്. ഗുഡ് നെയിം. ഏ കുത്ത, അച്ഛാ ഡോ, അച്ഛാ കുത്ത, പ്രോബ്ലം നീ ടച്ച് ചെയ്തു. ഓക്കെ, എല്ലാവരും കിട്ടുന്നുണ്ട്. അതിന്റെ കണ്ണു നോക്കി, എടാ നിങ്ങോട്ട് നോക്കി, അവൻ്റെ കണ്ണു നോക്കി, പൊളിയല്ലേ. ഇത് അവൻ്റെ കുട്ടിയുണ്ടാകത്ത് കേട്ടോ, അവൻ്റെ കുട്ടിയുണ്ട്. കം കം കം, അവൻ്റെ കുട്ടിയുണ്ട്. അവരെല്ലാം പേടിച്ചാത്തിട്ട് അവൻ്റെ അകത്തൊരു കുട്ടിയുണ്ട് കേട്ടോ.
കാണാൻ വയ്യ. നമ്മള് വണ്ടി നമ്മുടെ ഇത് ഉണ്ടല്ലേ, നമ്മുടെ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതാ അതിപ്രോ മേടിച്ചതെല്ലാം അകത്തിട്ടുണ്ട്, മാറ്റെല്ലാം എടുത്ത് സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാൻ ഒരുവിധ ഒരു കാര്യങ്ങളൊക്കെ ഇതായി. ഒരാൾ ഇവിടെ വീഡിയോ കണ്ടിട്ട് അപ്പൊ നമുക്ക് ആയാ ഭയ അലി 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 കിതനെ 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 ക്ലാസ് മേ പഠി റിയോ നയൻത് ക്ലാസ് മേ ഓ ആ യൂട്യൂബർ ലിറ്റിൽ യൂട്യൂബർ മൈ ചാനൽ നെയിം ഈസ് ഫാബ്സ് ഓൺ വീൽസ് വീൽസ് എഫ് എ ഡബിൾ ബി എസ് ഓൺ Yeah, I am came for to yes, I am came for tourists, but I want this time I am coming came for that. Take this gypsy. Okay. Nice to meet you, bhaiya. See you. അപ്പൊ അവന് കൊറേ താങ്ക് യു താങ്ക് യു ടു. അപ്പൊ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ കണ്ടോ, കൊറേ ഡോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുത്തന്റെ വേളം കണ്ടോ, ഇവിടെ അവനാണ് ആൾ കുറുമന കേട്ടോ, ഈ കുഞ്ഞിക്കുറുമനെ കണ്ടോ, ഓടുന്നോട്ടം കണ്ടോ, യോ അവനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുറുമ്പ്. ഇവന്റെ കണ്ണു നോക്കി, നല്ല പൂച്ച കണ്ണാ, എന്നെ കണ്ട് പേടിച്ചോടുന്നുണ്ട്. നോ 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 അമ്മേടെ അടുത്തോട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു പെണ്ടോ പെൺപെട്ടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അടുത്തോട്ട് ഞാൻ ചെറുത് വെറുതെ ബഹളം ഉണ്ടാക്കി ചെന്നപ്പോഴത്തേക്ക് അവൻ ആ പ്രശ്നം ഉണ്ടാക്കി. എനിവേ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ആർ ടി ഓഫീസിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടുത്തെ എന്തായാലും കാഴ്ചകളൊക്കെ നമ്മളൊന്ന് അവസാനിപ്പിക്കുകയാണ്, നമുക്ക് ബാക്കി ആർ ടി ഓഫീസിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ സി യു. ഇവിടെ ഗോകുലിതാ നമ്മുടെ ആ കുഞ്ഞുംപെട്ടി കുഞ്ഞിനുമായിട്ട് നല്ല കമ്പനിയായിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നും രക്ഷയില്ല കേട്ടോ, അവൻ്റെ സ്നേഹം കണ്ടോ, ഫസ്റ്റ് ടൈമാണ് ഗോകുല അവനെ മീറ്റ് ചെയ്യുന്നത്, അവൻ്റെ ഒരു സ്നേഹം കണ്ടോ, ഒരു രക്ഷയില്ല. കിടിലുണ്ടോ അവനെ, ഒരു രക്ഷയില്ല. അവനെ നോക്കി ഒരു രക്ഷയില്ല. ഇപ്പൊ അവന്റെ തള്ള മീൻസ് അവന്റെ കൂടെ ഉള്ളവരൊക്കെ വരുന്നുണ്ട്. ഐസ് നല്ല പൂച്ച കണ്ടത് കണ്ടോ, അവന്റെ സ്നേഹം കണ്ടോ, അയ്യോ. ശരിക്കും നമ്മുടെ നാടൻ ഡോഗ്സിന്റെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു തന്നെ അറിയിക്കാനുള്ള കാര്യമാണ്. കാര്യം ഇപ്പൊ ഒരുപാട് ആൾക്കാർ നാടൻ ഡോഗ്സിനെ ചെയ്യുന്നുണ്ട്, അവരെടുത്ത് വളർത്തുന്നൊക്കെ ഉണ്ട്. നാടൻ ഡോഗ്സ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ, കിടിലും ഡോഗ്സ് ആണ്. എനിക്കിപ്പോ പോയി തൊടാനായിട്ടൊന്നും പറ്റുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവനോട് എനിക്ക് കുത്തി മറിഞ്ഞേനെ. പൊന്നു ഇപ്പൊ കാണുന്നുണ്ട് ഗോകുലി, ഇത് അവളെടുത്തുണ്ട് പോവും. പൊന്നു കാണാന്നുണ്ട് ഇപ്പൊ അവനെ എടുത്തിട്ട് പോകും കേട്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡോഗ്സും മൃഗങ്ങളും ആനിമൽ മീൻസ് ഈ പറഞ്ഞ ചേതൊക്കെ ഓടിക്കാൻ പോവാ, എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു തരാം. അടിപൊളിയാണ്, എത്തിയാണ്, ഒന്നും പറയാനില്ല. നാട്ടിലെ വണ്ടിയാണ്, ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കിയാ, പഴയ ക്രിസ്കോഡാണ്, ഈ സാധനം പണ്ട് ഓടിച്ചിട്ടൊക്കെ എല്ലാവർക്കും ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ ഓടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കേട്ടോ, അടുത്തെന്തായാലും നമുക്ക് തമ്മിൽ താങ്ക് യു. Take a step back.